എന്തിനാണോ ഈ കയറും കൊണ്ട് നടക്കണേ? കെട്ടി തൂങ്ങി ചാവാനാ? അത് കേൾക്ക് മനസ്സിലായില്ലേ? തൂങ്ങാൻ നിൽക്കുന്നവരെ പൊക്കാൻ. താൻ ആ വേലാലിനെ കൊണ്ടുവന്ന് തന്നില്ല, അത് പോട്ടെ. ആ പരമുന്റെ അളി എന്റെ കരണക്കുറ്റിക്ക് അടിച്ചപ്പോ താൻ നോക്കി എന്ന് ചിരിച്ചില്ലടോ? പിന്നെ ഞാനും വന്ന് നിങ്ങളെ കരണക്കുറ്റിക്ക് അടിക്കണോ? അത് വലിയ കാര്യമൊന്നല്ല ഡോക്ടറെ, അടി കിട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ. ദേ അനാവശ്യം പറയരുത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എന്റെ ബില്ല് ക്ലിയർ ചെയ്ത് എന്നെ വെക്കറ്റ് ചെയ്താലേ. ബില്ല് ക്ലിയർ ചെയ്യേ? എന്റെ സ്വഭാവം എനിക്കറിയില്ല. കിഡ്നാപ്പിന് ഇറങ്ങുമ്പോ പല സംഗതികളും ശ്രദ്ധിക്കാനുണ്ട്. രോഗിയിൽ വരുന്നുണ്ട്, താ അവിടെ പോയിരിക്കും. ആ കാണുന്ന നിന്റെ ഡോക്ടർ സാറേ, ഓനെ തേടാ ഇനി ദുനിയാവിൽ ഒരിടോ. കഴിഞ്ഞ 7 മാസമായിട്ട് അവൻ കുതിരവട്ടത്തായിരുന്നു, അവിടുന്ന് ചാടി പോന്നു. എന്റെ ഈശ്വര, എന്റെ പടച്ചോനെ, ഞമ്മള് 14 പറ്റെങ്കിലും ഓനെ മാത്ര പടച്ചോൻ ഞമ്മക്ക് തന്നു. പച്ചെങ്കിലും ഓന് വട്ടായി പോയി. ഇന്റെ റബ്ബേ, ഞമ്മളിനി എന്ത് ചെയ്യാനാ? വേറെ കൊഴപ്പൊന്നുമില്ല, പ്രാന്തിളകി കഴിഞ്ഞ ആരെ കണ്ടാലും നാദറാ നാദറാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഉമ്മ വെക്കും. എത്ര നാളായി തുടങ്ങിയിട്ട്? കല്ലായി പോയെന്ന് തടി പൊക്കിപ്പോ ചങ്ങല പൊട്ടി ഓന്റെ തലയിൽ വീണു. അന്ന് മുതൽ ലേശം കൊഴപ്പ. എന്നാ പെട്ടെന്ന് എന്നെ കൊണ്ടുപോയിക്കോ, കുതിരവട്ടത്ത് തന്നെ ആയിക്കോട്ടെ. എന്റെ പൊന്നു ഡോക്ടർ സാറേ, സാറൊന്ന് കൂടെ വന്നാ. ഞാൻ കൂടെ വരേ, എനിക്ക് വേറെ പണിയുണ്ട്. തെക്ക് ഭാഗത്തൊരു കുളം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായതെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. പാപ്പാനെ കൊല്ലാതെ ഉപ്പാപ്പാനെ കൊന്ന ചില നെറുകെട്ട ഹംകളി ഇന്നും ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട്. പൊന്നാരി മോനെ, ഞമ്മക്ക് വീട്ടിൽ പോവാട മോനെ. എത്ര നാളായിട്ട് വന്നിട്ട് ഇട പോവാട മോനെ. ബാടാ നീ. ഞാൻ തലക്ക് സുഖമില്ലാത്ത ആള് പോകും പോലെ പോണത്. അപ്പം ആരെ കപ്പല് മുങ്ങി എന്നാ പറഞ്ഞു? കേട്ടാ കേട്ടാ, എടാ ഈ ഓന്റെ കൂടെയാണ് കൂടിയിരിക്കുന്നത്. പടച്ച തമ്പുരാനാണ്, അനക്ക് മൂത്ത ഭ്രാന്ത് പിടിക്കും. അത് ശരി, അപ്പൊ ഉമ്മയ്ക്കും ഭ്രാന്താണല്ലേ. നീ പോടാ കേട്ടാനെ, എന്റെ വാപ്പാക്കാണ് ഭ്രാന്ത്. നിങ്ങളെ നിന്റെ കയറും.